ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സിബിൻ ജോസഫ്. എല്ലാവർക്കും എസ്റ്റേക്കിന് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എവിടെ എന്താ വെച്ചാൽ നമ്മളൊരു ചെറിയൊരു സ്നോ സ്പ്രേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇതുപോലത്തെ ഒരു സ്നോ സ്പ്രേ ഉണ്ടാക്കുന്ന വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ആവശ്യമുള്ള തന്നെയാണ്, കാരണം നമ്മുടെ അവിടെയൊക്കെ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ആയിരിക്കും ഇത് പറഞ്ഞത്. ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് തീർക്കുന്നില്ല, നമുക്ക് നേരെ വീടിൻ്റെ വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതുപോലത്തെ ഒരു പഴയ യൂസ് ചെയ്ത് കഴിഞ്ഞ ഒരു ബോഡി സ്പ്രേയുടെ കുപ്പിയാണ് വേണ്ടത്. ഫ്രണ്ട്സ്, അടുത്തേ നമ്മൾ ഇതുപോലത്തെ ഒരു ആണി ഉപയോഗിച്ച് ഇതിലൊരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തതായി വേണ്ട ഇതുപോലത്തെ ഒരു പഴയ ഒരു ലൈറ്ററാണ്. ഇതിൻ്റെ ഇവിടെ ഗ്യാസ് റീഫിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ സാധനമാണ് വേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായി വേണ്ട ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനകത്തോട്ട് നമ്മളിനി കുറച്ച് ഷാംപു ആണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഷാംപു ഈ കുപ്പിയിലോട്ട് നിറയ്ക്കുകയാണ് അടുത്ത ചെയ്യുന്നത്. നമ്മൾ ഈ പിന്നകത്തോട്ട് ഈ ഷാംപു നിറച്ചെടുത്തിട്ടുണ്ട്. അതിന് നൈസായിട്ട് നമ്മൾ ഈ കുപ്പിയിലോട്ട് സ്പ്രേ കുപ്പിയിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അതിനകത്ത് ഷാംപു നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത ഈ സംഭവം ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഗൈസ്, ഇത് കുഴപ്പമില്ല തന്നെ കണക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സൂപ്പർ ഗ്ലോ വെച്ചൊന്ന് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ജസ്റ്റ് ഒന്ന് സൂപ്പർ ഗ്ലോ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് സൂപ്പർ ഗ്ലൂ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ചെറിയ പൗഡറിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് നൈറ്റ് ആറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും നമ്മളിപ്പോൾ ഇത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതെന്തായാലും തീർന്നു. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോരുന്നേ. ഇത് നമ്മുടെ സംഭവം കുറേ നേരം വർക്കായിട്ടുണ്ട്, അതിനെ സൂപ്പർ ആയിട്ട് തന്നെ വർക്കാകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലത്തെ വേറെ നമ്മുടെ ഉണ്ടാക്കി വെച്ചായിരുന്നു. മറ്റേത് എന്തായാലും കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇനി ഗ്യാസ് നിറയും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ എന്തായാലും നൈറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ ചെറിയ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഗൈസ്, ഇതിപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അടിപൊളി കിട്ടി, അത് കിട്ടി. ഫ്രണ്ട്സ്, രണ്ടാമത്തെ സ്ഥാനത്തിന് എന്തോ ചെറിയൊരു ഫോൾട്ട് പറ്റി, അത് വേറെ ഏത് സൈഡിലോട്ട് എല്ലാം ഗ്യാസ് വരുന്നത്. ആദ്യത്തെ അടിപൊളിയായിട്ട്
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ പരമാവധി കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളുടെ എസ്റ്റേറ്റ് എടുക്കുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഇതുവരെയായിട്ട് ഞങ്ങളുടെ എസ്റ്റേറ്റ് എടുക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തൊന്ന് ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളെടുത്ത പുതുവത്തും വീഡിയോ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാവുന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ സാധനോടൊപ്പം ഇറ്റ്സ് മീ സിബിൻ ജോസഫ് സൈനിങ് ഔട്ട്. എടാ, ഇപ്പൊ പരിപാടി ഓടിക്കോ.